നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ KSIDC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം ജി രാജമാണിക്യം IAS മുഖ്യ അതിഥിയായി. ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2021-22 അധ്യയന വർഷത്തെ SSLC+2 വിജയികൾക്കുള്ള അവാർഡ് വിതരണവും അനുമോദനവും നടന്നു. പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം SNDP യോഗം കുന്നത്തുനാട് യൂണിയൻ ചെയർമാൻ KK കർണൻ നിർവഹിച്ചു. കിട്ടാതെ പോയിട്ടുള്ള അനേകം കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷവും ഉണ്ട്. ഞാൻ അവരെയും കൂടി മുക്തകണ്ഠം അനുമോദിക്കുകയാണ്. അവരും ഒട്ടും മോശമല്ല. അവരും എല്ലാ വിഷയത്തിനും M+ മേടിച്ചവരും തുല്യരാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, മക്കളെ, ഇവിടെ +2 കഴിഞ്ഞാൽ വലിയൊരു വഴിത്തിരിവാണ്. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ, ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ ഒക്കൽ ഈ വിദ്യാലയത്തിൽ നിന്നും അവരെ പഠിപ്പിച്ച സാറന്മാർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. +2 മാത്രമല്ല, SSLC മാത്രമല്ല, അവിടുത്തെ മുഴുവൻ സ്റ്റാഫും നല്ലതുപോലെ പണിയെടുത്ത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല വിവരമുള്ളവരാക്കി മാറ്റാൻ ഈ വിദ്യാലയത്തിലെ മുഴുവൻ സ്റ്റാഫിനെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, മുത്തകണ്ഠം കുന്നത്താട് SNDP യൂണിയന്റെ ചെയർമാൻ നിലയ്ക്ക് അവരെ ഞാൻ വളരെ അനുമോദിക്കുകയാണ് ആദ്യം. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡയറക്ടർ ഡോക്ടർ MG രാജമാണിക്യം IAS വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ TT സാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA സാജു പോൾ, ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പിള്ളി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CJ ബാബു, ഉപരക്ഷാധികാരി TD ശിവൻ, ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശശി, ഒക്കൽ SNDP യോഗം സെക്രട്ടറി MN രവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പെൺകുട്ടികൾ മാത്രമാണ് അധികം A+ ഫസ്റ്റ് മാർക്ക് എടുക്കുന്നത്. അവിടെ അവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പയ്യന്മാരുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആണ് ഇതുവരെ എനിക്ക് മനസ്സിലാവാത്തത്. എന്നുവെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക് ആക്ച്വലി. അപ്പോൾ കൂടുതൽ പെൺകുട്ടികളാണ് ഈ ഫോട്ടോ മൊത്തം കാണുമ്പോൾ, ഇടയ്ക്ക് ഒരു നാല് പയ്യന്നുണ്ട് അത്രയോ. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ A+ നേടിയിട്ടുണ്ട്. അതിൽ ഒരു വാക്ക് എന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു വാക്കുണ്ട്. ഇത്ര ആൾക്കാർ HSS ഇത്ര ആൾക്കാർക്ക് A+ കിട്ടി, HSS വിഭാഗത്തിൽ ഇത്ര ആൾക്കാർക്ക് A+ കിട്ടി. നാളെ എഴുതിയിട്ടുണ്ട്, കൂടാതെ ഒരു വിഷയത്തിൽ മാത്രം A+ നഷ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞ ഒരു വാക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിനുള്ളിൽ എൻ്റെ 12-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും ഓർമ്മ വന്നത്, നമ്മൾ അത്ര, അതായത് ഒരു A+ പോലും കിട്ടിയോന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല. നമ്മളാണ് അവാർഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട്, ആകെ ഒരു A+ നഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് 25 പേർ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു A+ പോലും കിട്ടിയിട്ടില്ലല്ലോ 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും. നമ്മളാണ് അവാർഡ് കൊടുക്കാൻ നിൽക്കുന്നത്, ആർക്ക്? A+ കിട്ടിയ കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞു വന്നത് ആദ്യമായിട്ട് A+ കിട്ടിയ അല്ലെ A+ നഷ്ടപ്പെട്ട ഒരു വിവാ ഒരു ഒരു വിഷയത്തിൽ നഷ്ടപ്പെട്ട എന്നും ആയിക്കോട്ടെ, ഇവരെല്ലാവർക്കും വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ആൻഡ് റിഗാർഡ്സ് എല്ലാവരെയും ഞാൻ ആശംസിക്കുവാണ്, അനുമോദിക്കുവാണ്. ഇറ്റ്സ് എ ഷിയർ ഹാർഡ് വർക്ക്, ഇറ്റ്സ് നോട്ട് വെരി ഈസി. അതായത് ഞാൻ ഈ വേദിയിലിരിക്കുന്നത് രാജമാണിക്യം ആയതുകൊണ്ടല്ല, ഈ വേദിയിലിരിക്കുന്നത് IAS ആയതുകൊണ്ടാണ്. ഈ IASന് പ്രാപ്തമാക്കിയ ഒരു വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. A+ കിട്ടാത്ത ഒരാൾ ഇവിടെ നിന്ന് അവാർഡ് കൊടുക്കുന്നുണ്ട്, A+ കിട്ടിയ ആൾക്കാർ പറയുമ്പോൾ A+ മാത്രം വിദ്യാഭ്യാസത്തിൽ പ്രസക്തിയല്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണമെന്നുള്ളത് മാത്രമാണ്. SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളിൽ ഈ വർഷം 37 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും 25 കുട്ടികൾക്ക് 9 വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 63 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. +2 പരീക്ഷയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ 1200-ൽ 1198 മാർക്ക് വാങ്ങിയ മുഹമ്മദ് അലി അബിദൽ KA സ്കൂളിന്റെ അഭിമാനമായി മാറി. സ്കൂൾ HM സിനി പീതൻ, പ്രിൻസിപ്പാൾ NV ബാബുരാജൻ, PTA പ്രസിഡന്റ് PI നാദർഷാം, SNDP ശാഖാ പ്രസിഡന്റ് MP സദാനന്ദൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂടാതെ ഒക്കൽ SNDP ഭാരവാഹികൾ, ഒക്കൽ പഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാർ മുതലായവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.